വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറബിക്കിൻ്റെ എല്ലാവിധ എക്സാമുകൾക്കും ഇത് ഉപകരിക്കപ്പെടും. ചോദ്യം ഒന്ന്, അൽ അദീബുൽ മിസ്രിയുൻ സാഹിബു കിതാബു അല ഹാമിഷി സീറ. അല ഹാമിഷി സീറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ സാഹിബ് ആര്? മിസ്രിക്കാരനാണ്. ഇതെല്ലാവർക്കും അറിയാം, ത്വഹ ഹുസൈനാണ്. ത്വഹ ഹുസൈൻ മുഗാ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. 1889 ജനിച്ചു. 1950 ഐനുഷംസ് രൂപീകരിക്കുന്നത്. 1950 വിദ്യാഭ്യാസ മന്ത്രിയാകുന്നതും. അതുപോലെ 1958 തക്ദീരിയ കിട്ടുന്നതും. ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ, ഫിഷീറുൽ ജാഹിലിയ. അതുപോലെ അഷ്ഷൈഖാനി, മുഅദ്ദിബൂന ഫിൽ അർദ്, അന്നളറാത്ത് ഫിൻ നളറാത്ത്, ജന്നത്തുൽ ഹൈവാൻ ജന്നത്തുൽ ശൈത്താൻ, മിൻ അദബിനൽ മുആസിർ, അൽ ഖിസ്റുൽ മസ്ഹൂർ, അൽ ഖിസ്റുൽ മസ്ഹൂർ, അഹ്ലാമു ഷഹ്റസാദ് അൽവാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഷോകുൻ അസൂഖു ഷഹീറ ഫിൽ ഇറാഖ് അഷബിഹ ബിസൂഖി ഉക്കാൽ. ഉക്കാൽ ചന്തയോട് തുല്യമായ ഇറാഖിലുള്ള പ്രസിദ്ധമായ ചന്തയാണ്. ആ സൂഖിൻ്റെ പേരെന്താണ്? മർബദ് എന്നാണ് പേര്. ഇസ്മുൽ കിതാബ് അല്ലി ജമാ ഫിഹി അഷ്ഷരീഫു ദില്ല ഖുതബ അൽ ഇമാം അലി ഇബ്ൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹയുടെ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രസംഗങ്ങൾ ഒരുമിച്ച് കൂട്ടിയ, ഷെരീഫ് ദില്ല ഒരുമിച്ച് കൂട്ടിയ പ്രസംഗം, അങ്ങനെ ഒരുമിച്ച് കൂട്ടിയ കിതാബിൻ്റെ പേര് എന്ത്? നഹ്ജുൽ ബല. അദീബുൽ ലബ്നാനിയുൻ അല്ലദീ ഉരിഫ ബി നാസിഖു ഷുഹറൂബ്. നാസിഖു ഷുഹറൂബ് എന്നറിയപ്പെടുന്ന ലബനാൻകാരനായ സാഹിത്യകാരൻ ആരാണ്? മിഖായിൽ നഈമയാണ്. മിഖായിൽ നഈമ അറിയപ്പെട്ട മഹജർ കവിയാണ്. അദ്ദേഹം മുദക്കിറാത്തുൽ അർക്കുഷ്, സനത്തുൽ ജദീദ, ഫി മഹബ്ബുർ റീഹ്, സാദുൽ മആദ് മറാഹിൽ അക്കാബിർ അടക്കമുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തി. അൽ ആബാ വൽ ബനൂൻ മസ്റഹിയാണ്. അൽ വറഖത്തുൽ അഖീർ, അൽ ഇർബാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൽ മുൻകിദു മിനൽ ളലാല. 82 അൽ മുൻകിദു മിനൽ ളലാൽ എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയത് ഇമാമുൽ ഗസ്സാലിയാണ്. അടുത്തത് അൽ മുൻകിദു മിനൽ ളലാൽ എന്ന് എഴുതിയത് ഇമാമുൽ ഗസ്സാലിയാണ്. അസ്സമൗ അൽ ബിനു ആദിയ എന്ന് പറയുന്ന ഷായർ ജാഹിലിയായ ഷായറാണ്. അദ്ദേഹത്തെ മസല് പറയാറുണ്ട്, പഞ്ചൊല് പറയാറുണ്ട്. ഏത് വിഷയത്തിൽ? വഫാഇൻ്റെ വിഷയത്തിലാണ്, കരാറുകളൊക്കെ വീട്ടുന്ന വിഷയത്തിൽ. അഖാസുൻ വസ്സിഹാഫിയുൻ വറസ്സാമൻ, എല്ലുവാണ്. കഥാകാരനാണ്, പത്രപ്രവർത്തകനാണ്, റുസ്സാം ചിത്രവരക്കാരനാണ്. മുലാദിലു ഫലസ്തീൻ, ഫലസ്തീന് പോരാടിയ കവിയുമാണ്. ലജ്ജ ഇല ലുബ്നാൻ, ലബനാനിലേക്ക് അഭയം പ്രാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മിൻ ആസാരിഹിൽ അദബിയ സാഹിത്യ കൃതികളാണ് ബുർഖൂഖ് നൈസാൻ, മാ തബ്കാലക്കും. ഓക്കെ, അടുത്തത് ഇത് ആരാണെന്ന് ചോദിച്ചത്? ഒസാൻ കനഫാനിയാണ്. ഒസാൻ കനഫാനി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം എന്ന് പറയുന്നത് ബുർഖൂഖുൽ നൈസാൻ. ബുർഖൂഖുൽ നൈസാൻ, അതുപോലെ മാ തബ്കാലക്കും, ഈ ഗ്രന്ഥം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. ഒസാൻ കനഫാനി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാഹിബുൻ കിതാബു തൈസീറുൽ കരീമി റഹ്മാൻ ഫി തഫ്സീർ കലാമിൽ മന്നാൻ. അബ്ദുറഹ്മാൻ സൈദിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒഴിവാക്കുന്നു. തൈസീറുൽ കരീം അർ റഹ്മാൻ ഫി തഫ്സീർ കലാമിൽ മന്നാൻ, അബ്ദുറഹ്മാൻ സൈദി എഴുതിയാണ്. അടുത്തത് നോക്കട്ടെ, ജിബ്രാൽ ഖലീൽ ജിബ്രാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിൻ്റെ പേര്, സാഹിത്യ പ്രസ്ഥാനമാണ് റാബിതത്തുൽ കലമിയ. എന്താണ് റാബിതത്തുൽ കലമിയ? ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ഉണ്ടാക്കിയ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പേര് റാബിതത്തുൽ കലമിയ. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒന്നാണ്. 1920 ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ആ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റു പ്രസ്ഥാനങ്ങളുണ്ട്. മദ്രസത്തു ദീവാൻ ഉണ്ട്, മദ്രസത്തു റാബിതത്തുൽ കലമിയ പോലെ പ്രധാനപ്പെട്ടാണ് ദീവാൻ. അതുപോലെ
ഒസ്ബത്തുൽ അന്തലുസിയ. റാബിത്തുൽ കലമിയൻ്റെ മുഅസ്സിസ് ആരാണ്? ആ അബ്ദുൽ മസീഹ് ഹദ്ദാദ്, ജിബ്രാൻ തുടങ്ങിയ ആൾക്കാരൊക്കെ അതിൻ്റെ ആൾക്കാരാണ്. ജിബ്രാനാണ് അതിൻ്റെ അമീദ്. മുസ്തഷാർ മിഹായിൽ നൈമയാണ് അതിൻ്റെ ഹാസിന്. വെല്ലിം കാസ്ഫോർഡ് എന്നാണ് അതിൻ്റെ ഹാസിന്. ഹാസിൻ എന്ന് പഠിച്ചൊക്കെ നമുക്ക് ഒരു കോഡാണ്, വെല്ലിമ്മ എന്ന് പഠിച്ചാൽ മതി. നമ്മളൊക്കെ ഹാസിന് നമ്മൾ പണമൊക്കെ ശേഖരിച്ച് വെക്കൽ വെല്ലിമ്മൻ്റെ അടുത്തല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഹാസിന് വെല്ലിം കാഡ്സ്ഫോർഡ് എന്ന് ഓർത്ത് വെക്കും. പിന്നെ അതിന് ദസ്തൂർ തയ്യാറാക്കിയത് മിഹായിൽ നൈമയാണ്. റബീഉൽ കലമിയിലെ മാഗസീനാണ് മജല്ലത്തു സുഹൂർ, ഇലിയാമാദിയുടേത്, തഖിയുദ്ദീൻ എന്നിവരൊക്കെ ഉള്ള മജല്ലത്തു സമീർ ഇലിയാമാദി 1929 സ്ഥാപിച്ചതാണ്. അതുപോലെ ജരിയത്തു സാഇഹ്, മജല്ലത്തുൽ ഫുനൂൻ, ഇതൊക്കെ ഫുനൂന് നസീബ് അറിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ റബീഉൽ കലമിയുടേതാണ്. ഉസ്ബത്തുൽ അന്തലുസിയ സാൻപോളോ ബ്രസീലിൽ 1931-33 ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഉസ്ബത്തുൽ അന്തലുസിയ. അതിൻ്റെ റയ്സുൽ അവൽ മിഷൽ മാലൂഫാണ്, രണ്ടാമത് റഷീം സലീം ഹൗരിയാണ്. അവരുടെ മാഗസിൻ്റെ പേര് അസ്ബത്ത് എന്നാണ് എന്നും കൂടി ഓർത്ത് വെക്കുക. ഈ രണ്ട് പ്രസ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി മുഅല്ലിഫു കിതാബുൽ ഉമ്മ, ഉമ്മ എന്ന് പറയുന്ന കിതാബിൻ്റെ രചയിതാവ് ഇമാമുന ഷാഫിയ റളിയല്ലാഹു അൻഹയാണ്. അല്ലുഅത്തുൽ അറബിയ മിന ലുഅത്തി ഡാഷ്, ലുഅത്തു സാമിയ, എല്ലാവർക്കും അറിയുന്ന ഒരു സെമിറ്റിക് ഭാഷയാണ് അറബി ലാംഗ്വേജ്. അടുത്ത സ്വായിബ് അവൽ മുജബിൻ അറബിൻ അൽ അക്ഷരങ്ങളുടെ മേലുള്ള ആദ്യത്തെ അറബി മൊഴിജമാണ്, ഡിക്ഷണറി ആരുടേതാണ്? ഹലീൽ ബിൻ അഹമ്മദിൻ്റെതാണ്. അദീബുൽ ലബനാനി അല്ലേ, അദീബുൽ ലബനാനി സാഹിബ് കിതാബ് തമാറ, അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, ഖലീൽ തഖിയുദ്ദീൻ്റെ ഗ്രന്ഥമാണ് തമാറ എന്ന് പറയുന്ന സാഹിത്യ ഗ്രന്ഥം. സാഹിബ് സുലാസിയാത്ത് മൂന്ന് ഗ്രന്ഥങ്ങളുണ്ട്, കസർ ഷോക്ക്, ബൈനൽ കസ്രൈൻ, സുഖരിയ, നജീ മഹഫൂദിൻ്റെ ഗ്രന്ഥമാണത്. ഓക്കെ, നജീ മഹഫൂദൊക്കെ വിശാലമായിട്ട് നമ്മൾ പറഞ്ഞതാണ്, പറയുന്നില്ല. നജീ മഹഫൂദിൻ്റെ ഗ്രന്ഥമാണ് മൂന്നെണ്ണം, കസർ ഷോക്ക്, ബൈനൽ കസ്രൈൻ, സുഖരിയ. കൊട്ടാരത്തിൻ്റെ മുമ്പിൽ വെച്ച് സുഖരിയ, കൊട്ടാരക്കവി എന്താക്കി, സുഖരിയ ആക്കിയെന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. മഖ്മത്തലു കസീദത്തു അൽ ബുർദത്തു. അടുത്തത് കബിൻ സുഹൈർ രചിച്ച കവി കസീദുൽ ബുർദയുടെ ഫസ്റ്റ് വരി ബാനത്തു സുആദ. ഓക്കെ, മഖ്മത്തലു